കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തി റിപ്പോർട്ടർ ടി വി റീലോഞ്ച് ചെയ്തിട്ട് 4 ദിവസമായി. ആ ചാനലിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നവകാശപ്പെടുന്ന ഒരു സംഘത്തിൻ്റെ തലവൻ 2 ദിവസമായി ആരോഗ്യവകുപ്പിനെതിരെ നിരന്തരം വാർത്തകൾ നൽകിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഹൃദ്യം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. ഹൃദ്യം എന്ന പദ്ധതി 18 വയസ്സ് വരെയുള്ള കേരളത്തിലെ കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കാർഡിയാക് ഇൻ്റർവെൻഷനുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന വലിയൊരു പദ്ധതിയാണ്. ഏതാണ്ട് 57,11,75,161 രൂപ ആ പദ്ധതിക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. 6,100ലധികം കുട്ടികൾക്ക് ഈ പദ്ധതിയുടെ ഗുണവും ലഭിച്ചു. അവരുടെ ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. ഈ പദ്ധതി മഹാതട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ വാർത്ത. ആ വാർത്തയ്ക്കെതിരെ വലിയ പ്രതിഷേധം സാമൂഹ്യ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഒരു പ്രതിഷേധത്തിലെ അവസാന വരി ഞാനിവിടെ വായിക്കാം. അതിങ്ങനെയാണ്, സുനിൽ ശാന്തിനഗർ എന്ന ഒരാൾ എഴുതിയത്. അതിൽ ആദ്യത്തെ വരി നമ്മളിവിടെ വായിക്കുന്നില്ല, കാരണം അത് അല്പം പ്രശ്നമുള്ള ചില വരികളാണ്. അവസാനത്തെ 3 വരി ഇങ്ങനെയാണ്: വിജയകരമായ ശസ്ത്രക്രിയയ്ക്കൊടുവിൽ അവൻ, അതായത് എഴുതിയ ആളുടെ മകൻ, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അവൻ ഇന്ന് 3.5 വയസ്സാകുന്നു. ഇത്തരത്തിൽ ഒരുപാട് കുട്ടികളാണ് ഹൃദ്യം പദ്ധതിയിലൂടെ ജീവിതത്തിലേക്ക് പിച്ചവെച്ചത്. നാളത്തെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ മേൽ പച്ചമണ്ണ് വാരിയിടാതിരിക്കൂ. ഈ വാർത്ത, ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തത് 2,500 പേരാണ്. അപ്പോൾ തന്നെ അതിൻ്റെ റീച്ച് എത്ര ലക്ഷം കവിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള വളരെ വൈകാരികമായ ഒരു പ്രതികരണത്തിനിടയാക്കുമ്പോൾ തന്നെ ആ വാർത്തയുടെ അപകടാവസ്ഥ, ആ വാർത്ത എത്രത്തോളം ആപൽക്കരമായ ആഘാതമാണ് സാധാരണ മനുഷ്യരിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഹൃദ്യം പദ്ധതിയെക്കുറിച്ചും അതിൻ്റെ മേന്മകളെക്കുറിച്ചും ഈ റിപ്പോർട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ പദ്ധതിക്ക് ഉണ്ടാകുന്ന തിരിച്ചടികളെക്കുറിച്ചും ഒന്നുമല്ല. റിപ്പോർട്ട് ടി വിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നൽകിയ സ്തോഭജനകമാണെന്ന് അവർ വിശ്വസിക്കുന്ന, അവർ അവകാശപ്പെടുന്ന ആ വാർത്തയുടെ യഥാർത്ഥ ഉറവിടം എന്താണെന്നാണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത്. 2023 ഏപ്രിൽ 26 മറുനാടൻ മലയാളി എന്ന അശ്ലീല ചാനൽ നൽകിയ വാർത്തയുടെ അതേ ഉള്ളടക്കമാണ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് റിപ്പോർട്ടർ ടി വിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നൽകിയ വാർത്തയായി നമ്മുടെ മുന്നിലെത്തിയത്. അതായത് മാസങ്ങൾക്ക് മുമ്പ് ഒരു മഞ്ഞ ചാനൽ നൽകിയ വാർത്ത, അന്ന് തന്നെ ആ വാർത്തയുടെ വാർത്ത അസംബന്ധമാണെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ വാർത്തയിലെ വളരെ പഴകി പുളിച്ച ഒരു വാർത്തയാണ് റിപ്പോർട്ടർ ടി വി അവരുടെ എക്സ്ക്ലൂസീവ്, അതായത് റീലോഞ്ച് ബ്രേക്കിംഗ് എന്ന മട്ടിൽ കൊട്ടിഘോഷിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് മറുനാടൻ മലയാളിയിൽ ഏപ്രിലിൽ വന്ന വാർത്തയുടെ ഉള്ളടക്കം ഇതാണ്: സംസ്ഥാന സർക്കാരിൻ്റെ കാശ്, ഈ ഹൃദ്യം പരിപാടിയുടെ ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നൽകുന്ന പണം, കോടികൾ സർക്കാർ ആശുപത്രികൾക്ക് ഉപയോഗിക്കാതെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് വഴിമാറ്റിവിടുന്നു എന്നുള്ള വാർത്തയാണ് മറുനാടൻ മലയാളി നൽകിയത്. അതിൽ കൂടുതൽ ഒന്നും തന്നെ റിപ്പോർട്ടർ ടി വി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഈ മാധ്യമ വിമർശനങ്ങളിലൊക്കെ പലരും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഇത്തരം അശ്ലീല ഓൺലൈൻ ചാനലുകളുടെ പകർപ്പായി മുഖ്യധാര ചാനലുകൾ, അതായത് പരമ്പരാഗത ചാനലുകൾ മാറുന്നു എന്ന വിമർശനം പൊതുവെയുണ്ട്. ഏഷ്യാനെറ്റ്, മലയാള മനോരമ തുടങ്ങിയ മാധ്യമങ്ങൾ പലപ്പോഴും അവരും ഉറവിടമായി കാണുന്നത് ഈ മറുനാടിനെ പോലെയും കർമ്മയെപ്പോലെയുമുള്ള അശ്ലീല ചാനലുകളെയാണ്. ഈ ചാനലുകളിൽ വന്ന, മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു വാർത്ത സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഒരു സുപ്രധാനമായ കണ്ടുപിടുത്തം എന്ന മട്ടിൽ നൽകുന്ന റിപ്പോർട്ടർ ടി വിയെക്കുറിച്ച് എന്തു പറയാനാണ്? ആ ടി വിയിലെ ഈ പ്രമുഖരെന്നവർ പറയുന്ന എഡിറ്റർമാരുടെ ഒരു പരിശോധനയുമില്ലാതെ വന്ന ഒരു വാർത്തയാണിതെന്ന് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ പേർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു വ്യാജ ഉൽപ്പന്നം മറ്റൊരു വ്യാജൻ ഉപയോഗിക്കുന്ന വളരെ ദുസ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമരംഗത്ത് ഉള്ളത് എന്നാണ് ഈ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.